ഭൂപട നിർമ്മാണത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ബെയറിംഗ്, ബാക്ക് ബെയറിംഗ് എന്നിവ കണക്കാക്കാൻ അറിയുക. കോമ്പസ് സെറ്റ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ബെയറിംഗും ബാക്ക് ബെയറിംഗും കണക്കാക്കുന്നത്. ബെയറിംഗും ബാക്ക് ബെയറിംഗും എന്താണെന്നും അവ എങ്ങനെ കണക്കാക്കാമെന്നുമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. തെക്ക് വടക്ക് രേഖയും ഒരു വസ്തുവിനെയും നിരീക്ഷകനെയും യോജിപ്പിക്കുന്ന രേഖയും തമ്മിലുള്ള കോണീയ അകലമാണ് ബെയറിംഗ്. വടക്ക് നിന്നും ഘടികാര ദിശയിലാണ് ബെയറിംഗ് കണക്കാക്കുന്നത്. എങ്ങനെയാണത് പരിശോധിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ചിത്രത്തിൽ നമുക്കറിയാം നിരീക്ഷകൻ വ്യക്തി നിൽക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരു എ എന്ന സ്ഥാനത്ത് ഒരു മരം നിൽക്കുന്നുണ്ട്. നിരീക്ഷകന്റെ സ്ഥാനത്തു കൂടി കടന്നു പോകുന്ന തെക്ക് വടക്ക് രേഖയാണ് ഈ കാണിച്ചിരിക്കുന്നത്, എൻ എസ് എന്ന് പറയുന്നത്. നിരീക്ഷകനെയും വസ്തുവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രേഖ നിങ്ങൾക്ക് ഇവിടെ കാണാം. നിരീക്ഷകന്റെ സമീപത്തു നിന്ന് വസ്തുവിലേക്കുള്ള രേഖ. കോമ്പസ് ഇവിടെ സെറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവയ്ക്കിടയിലുള്ള കോണീയ അകലം 45 ഡിഗ്രി ആണെന്ന് കാണാം. അതായത് നിരീക്ഷകനിൽ നിന്ന് എ എന്നുള്ള വസ്തുവിലേക്കുള്ള കോണീയ അകലം 45 ഡിഗ്രിയാണ്. അതാണ് എ എന്നുള്ള വസ്തുവിന്റെ ബെയറിംഗ്. ഇനി നിരീക്ഷകനിൽ നിന്ന് ബി എന്നുള്ള വസ്തുവിലേക്കുള്ള കോണീയ അകലം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ വരെ 270 ഡിഗ്രി ഉണ്ട് എന്ന് കോമ്പസിൽ നോക്കിയാൽ നമുക്ക് വ്യക്തമാകും. 270 ആണ് ബി എന്നുള്ള വസ്തുവിന്റെ ബെയറിംഗ്. ഇങ്ങനെയാണ് നമ്മൾ ബെയറിംഗ് കണ്ടുപിടിക്കുന്നത്. അടുത്തതായി നമുക്ക് ബാക്ക് ബെയറിംഗ് എന്താണെന്ന് നോക്കാം. വസ്തുവിൽ നിന്നും ദൃശ്യ സ്ഥാനത്തേക്കുള്ള ബെയറിംഗിനെ ബാക്ക് ബെയറിംഗ് എന്ന് പറയുന്നു. ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് കാണാം, നമ്മൾ ബെയറിംഗ് എടുത്ത് നിരീക്ഷകന്റെ സ്ഥാനത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ വസ്തുവിന്റെ സ്ഥാനത്ത് നിന്ന് നിരീക്ഷകന്റെ സ്ഥാനത്തേക്കുള്ള ബെയറിംഗ് എടുക്കുകയാണെങ്കിൽ, കോണീയ അകലം എടുക്കുകയാണെങ്കിൽ അതാണ് ബാക്ക് ബെയറിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ തെക്ക് വടക്ക് രേഖ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നിരീക്ഷകനുമായിട്ട് ബന്ധിപ്പിക്കുന്ന രേഖയും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പൊ കോമ്പസിൽ നമ്മൾ കോമ്പസ് സെറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ബാക്ക് ബെയറിംഗ് 225 ഡിഗ്രിയാണ്. 225 ഡിഗ്രിയാണ് ഇവിടെ ബാക്ക് ബെയറിംഗ്. അതുപോലെ ബി എന്നുള്ള വസ്തുവിൽ നിന്ന് നിരീക്ഷകനിലേക്കുള്ള ബാക്ക് ബെയറിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം 90 ഡിഗ്രിയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ ബി എന്നുള്ള വസ്തുവിന്റെ ബാക്ക് ബെയറിംഗ് 90 ഡിഗ്രിയാണ്. ഇവ തമ്മിൽ മറ്റൊരു ബന്ധം കൂടിയുണ്ട്. ബെയറിംഗ് അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ബെയറിംഗ് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു സൂത്രവാക്യം, അതാണ് ബെയറിംഗ് 180 കുറവാണെങ്കിൽ ബാക്ക് ബെയറിംഗ് എന്ന് പറയുന്നത് ബെയറിംഗിനോട് 180 ഡിഗ്രി കൂട്ടുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ട ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ എ എന്നുള്ള വസ്തു ബെയറിംഗ് 45 ഡിഗ്രി ആയിരുന്നു. അതിനോട് 180 കൂട്ടിയപ്പോൾ നമുക്ക് 225 കിട്ടി. 45 ഡിഗ്രി + 180 = 225 ഡിഗ്രി. ഇനി ബെയറിംഗ് 180 കൂടുതലാണെങ്കിൽ ബാക്ക് ബെയറിംഗ് എന്ന് പറയുന്നത് ബെയറിംഗിൽ നിന്ന് 180 കുറയ്ക്കുകയാണ്. നമ്മൾ ചെയ്ത വർക്കില് ബെയറിംഗ് 270 ഡിഗ്രി ആയിരുന്നു, പക്ഷേ ബാക്ക് ബെയറിംഗ് 90 ഡിഗ്രിയാണ്. അതായത് 270 നിന്ന് 180 കുറയ്ക്കുകയാണ് ചെയ്തത്. ഇപ്രകാരമാണ് നമ്മൾ ബെയറിംഗും ബാക്ക് ബെയറിംഗും കണ്ടുപിടിക്കുന്നത്.